കോവിഡ് 19 എന്ന മാരകമായ രോഗത്തിന് പിന്നിൽ ചൈനയുടെ കൈകൾ ഉണ്ടോ എന്ന സംശയം ലോകത്തെ പല രാജ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ചർച്ച വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടില്ല. എങ്കിൽ പോലും ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇത്തരം സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായിട്ടുള്ള പ്രവചനത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും അടിസ്ഥാനത്തിലാണ് പലരും പറയുന്നത്. അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമല്ല ഇതിന് പിന്നിലുള്ളത്. സത്യത്തിൽ ഈ ഒരു വൈറസ് വ്യാപിപ്പിക്കുന്നതിൽ ചൈനയുടെ പങ്ക് ഉണ്ടോ എന്ന് ന്യായമായും സംശയിക്കാം. അതിന് ചില കാരണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇത് സത്യമാണ് എന്നല്ല അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരം സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒന്നും തന്നെ ആയുധങ്ങൾ കൊണ്ട് സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് വൻശക്തികളായിട്ടുള്ള രാജ്യങ്ങൾക്കിടയിൽ പുതിയ ഒരു തന്ത്രം തന്നെയാണ് ചൈന ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാഴ്ചപ്പാടുകൾ ഇങ്ങനെയാണ്. അമേരിക്കയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത്. അമേരിക്കയും ചൈനയും തമ്മിൽ പല മേഖലകളിൽ ആണ് യുദ്ധം നടക്കുന്നത്. യുദ്ധമെന്ന് പറഞ്ഞാൽ വ്യാപാര യുദ്ധം, ബഹിരാകാശ യുദ്ധം, ടെക്നോളജി യുദ്ധം, ഇങ്ങനെ പലതരം യുദ്ധങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനിൽ കാലുകുത്തി ആ ഒരു മേഖല തന്നെ വിട്ടുകളഞ്ഞ രാജ്യമാണ് അമേരിക്ക. പക്ഷേ ചൈന ചന്ദ്ര ദൗത്യങ്ങളെ വളരെ ഗൗരവത്തോടെ കാണുകയും ചന്ദ്രനിൽ തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ അമേരിക്ക എന്ന രാജ്യത്തിൽ നിർത്തിവെച്ച ആ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടി വന്നു. ചൊവ്വ ദൗത്യത്തിനും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നത് ചൈനയാണ്. അമേരിക്ക നേതൃത്വം നൽകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ബദലായി ഒരു സ്വന്തം നിലയിൽ തന്നെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ചൈന. ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളായിട്ടാണ് ചൈന മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ തങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രുവായ അമേരിക്കയെ ഒതുക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ ആയുധമോ പണമോ മാത്രമല്ല. ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ലോകത്ത് ഏത് മേഖലയിലും അമേരിക്ക ഒരു തീരുമാനമെടുത്താൽ അവർക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന അവരുടെ സ്വന്തം യൂറോപ്യൻ യൂണിയനാണ്. അതോടൊപ്പം ഓർമ്മിക്കപ്പെടേണ്ടതുമാണ് നാറ്റോ എന്ന സഖ്യശക്തി. ഇപ്പോൾ ഈ ഒരു കൊറോണ വൈറസിന് വ്യാപക നാശനഷ്ടം വരുത്തിയത് എവിടെയാണെന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രധാനമായിട്ടും അമേരിക്ക, ഇറ്റലി, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലായാണ് വ്യാപകമായ നാശനഷ്ടം വരുത്തിയത്. ചൈനയുടെ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയാൻ ആകെ ഉള്ളത് ഇറാൻ മാത്രമാണ്. ബാക്കിയുള്ള 95% രാജ്യങ്ങളും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. ഇന്ത്യ അമേരിക്ക ബന്ധം ദൃഢമാണ്, എന്നാൽ ചൈനയുമായിട്ട് അത്ര നല്ല കൂട്ടമല്ല. മാരകമായ ഒരു വൈറസ് വരുമ്പോൾ എന്തിനു നമ്മൾ ഇങ്ങനെ ചൈനയെ തെറ്റിദ്ധരിക്കണം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അങ്ങനെ ഞാനും ചിന്തിച്ചിരുന്നതാണ്. പക്ഷേ ചൈനയിലാണല്ലോ ആദ്യമായി രോഗം പൊട്ടിപ്പുറപ്പെട്ടത്. ഒരുപാട് പേർക്ക് ജീവ നഷ്ടമായി എന്നാണ് കണക്കുകളും. കണക്കുകൾ കുറച്ച് ചൈന പെരുപ്പിച്ചു കാട്ടിയോ എന്ന് ഞാൻ സംശയിച്ചു പോയിട്ടുണ്ട്. ഇനി പറയാൻ പോയത് ചൈനയെക്കുറിച്ചാണ്. ചൈനയിൽ എന്ത് നടക്കുന്നു എന്ന് ചൈന ഗവൺമെൻറ് മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ അറിയുകയുള്ളൂ. ഇപ്പോൾ വുഹാനിലാണല്ലോ ഈ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് അറിയാമല്ലോ. 10,000 മുതൽ 10,000 കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ചൈനയുമായി വളരെ ദൂരത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും കാനഡ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും. ഈ രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്നു. പക്ഷേ ഈ വൈറസ് ചൈനയിൽ വുഹാൻ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ മാത്രമായി ഒതുങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ ഇതിനെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ചൈനയുടെ വൻകിട നഗരങ്ങളായിട്ടുള്ള ഉദാഹരണത്തിന് ബെയ്ജിംഗ്, ഷാങ്ഹായ് പോലുള്ള ഒരുപാട് നഗരങ്ങൾ ചൈനയിലുണ്ട്. ഇവിടെയൊന്നും ഈ രോഗം ഒരു തരത്തിലും സ്വാധീനം ചെലുത്തിയിട്ടില്ല. പക്ഷേ അവിടെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാണ് ഇന്ന കണക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. പല ആളുകളും ഇതുപോലുള്ള ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതിനെ എതിർവാദവുമായി വരുന്നവർക്ക് വരുന്ന കാരണം എന്തെന്നാൽ ചൈന അതിനെ നേരിട്ടു എന്നതാണ്. പക്ഷേ അവിടെയും സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം തന്നെ എടുക്കാം. ആദ്യത്തെ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് മുതൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 200 ആളുകൾക്ക് കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏകദേശം 141,000 ആളുകൾ നിരീക്ഷണത്തിലാണ്. ഏതാണ്ട് വലിയ ഒരു വിഭാഗത്തിൻ്റെ പരിശോധനാ ഫലം പുറത്തു വരാനുമുണ്ട്. ഈ സംഭവങ്ങൾ ഒക്കെ ഉണ്ടായത് എപ്പോഴാണ്? വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ്. ദിനം പ്രതി രോഗികളുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. കൊറോണ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി രോഗബാധിതനായാൽ അവിടെ എവിടെയൊക്കെ സഞ്ചരിക്കുന്നോ
അവിടെയൊക്കെ രോഗം പകരാൻ സാധ്യത ഏറെയാണ്. ഇത്രയും വേഗത്തിൽ പകരുന്ന ഒരു രോഗമാണ് കൊറോണ എന്നത്. ഈ പറയുന്ന വുഹാനിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ടു. സ്വാഭാവികമായിട്ടും ചൈനയിലെ ഒരു നഗരമാണെങ്കിലും വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്നവർ അവിടെ എത്തുന്നുണ്ട്. ചൈനീസ് അധികൃതർ ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ പലരിലേക്കും ഇത് വ്യാപിക്കപ്പെട്ടു എന്നതും വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ ന്യായമായിട്ടും ഇവിടെ വന്നു പോയിട്ടുള്ള മറ്റു ചൈനയുടെ മേഖലകളിലേക്ക് കൂടി ഇത് പകരേണ്ടതാണ്. പക്ഷേ ഇത് പകർന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യായമായും സംശയിക്കേണ്ട കാര്യം ഇത് കരുതി കൂടി തന്നെ ചൈന പരീക്ഷിച്ചതാണോ എന്ന് തന്നെയാണ്. ഈ രോഗത്തെ പ്രതിരോധിക്കേണ്ട മാർഗങ്ങൾ മുൻകൂട്ടി ചൈന തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരമൊരു വൈറസിനെ മൃഗങ്ങളിൽ മാത്രം സ്വാധീനം ചെലുത്തിയ കൊറോണ വൈറസിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിർമ്മിച്ചെടുത്തതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. തങ്ങളുടെ രാജ്യത്തിന് ഇത് പരീക്ഷിച്ചു തുടങ്ങുകയും വ്യാപകമായി അത് പടർന്നു പിടിക്കുകയും അതിനെ ഫലപ്രദമായി തങ്ങൾ നേരിട്ടു എന്ന് ലോകത്തിന് മുന്നിൽ വരുത്തി തീർക്കുകയും അതേസമയത്ത് തന്നെ അവിടെയും ചില മരണങ്ങൾ ഉണ്ടാകുന്നു. ന്യായമായിട്ടും ചൈനയെ പെട്ടെന്നാർക്കും സംശയിക്കാൻ കഴിയില്ല. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇത് ലോകം മൊത്തം പടർന്നു പിടിക്കുന്നു. ലോകം മൊത്തം പടരുമ്പോഴും ചൈനയുടെ ഒരു നഗരത്തിൽ മാത്രമേ ഇതുണ്ടായിട്ടുള്ളൂ. മറ്റു നഗരങ്ങൾ സുരക്ഷിതമാണ്. അധികം വൈകാതെ വുഹാൻ എന്ന നഗരവും ചൈന ഇപ്പോൾ തുറന്നു കൊടുക്കുകയാണ്. വുഹാനിലെ ജനങ്ങളും രോഗമുക്തമായി എന്ന് ചൈന പറയുകയാണ്. അതേസമയത്ത് ചൈനയുടെ ഏറ്റവും വലിയ എതിരാളിയായ അമേരിക്ക ഈ ഒരൊറ്റ വൈറസ് കാരണം എല്ലാം അർത്ഥത്തിലും ഓരോ ദിവസം കഴിയും തോറും തകർന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയെ പിന്തുണച്ചിരുന്ന മറ്റു രാജ്യങ്ങളും ഇന്ത്യക്ക് ഉദാഹരണത്തിന് ഇന്ത്യ ആയാൽ 25 ദിവസത്തെ ലോക്ക്ഡൌണിൽ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വൈറസ് കൊണ്ട് ആർക്കൊക്കെ നേട്ടമുണ്ടായി, ആർക്കൊക്കെ ദോഷമുണ്ടായി, കോട്ടമുണ്ടായി എന്ന് ചിന്തിച്ചു നോക്കുക. നേട്ടത്തിൻ്റെ പട്ടികയിൽ ചൈനയാണ് മുന്നിൽ, കോട്ടത്തിൻ്റെ പട്ടികയിൽ അമേരിക്കയും. മാത്രമല്ല പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഇവിടെ ചൈനയ്ക്ക് നേട്ടമുണ്ടാകുന്നത് എന്ന്. ആദ്യത്തെ കാര്യം പറഞ്ഞാൽ ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോയി കഴിഞ്ഞുവെന്ന് തന്നെ പറയാം. ഈ മാന്ദ്യത്തിലേക്ക് പോകുമ്പോൾ ലോകം ഇപ്പോൾ നിലനിൽക്കുന്നത് അമേരിക്കയെ ആശ്രയിച്ചിട്ടാണ്. അമേരിക്കൻ ഡോളറാണ് ലോകത്തെ നയിക്കുന്നത്. അമേരിക്കയാണ് ലോകത്തെ സാമ്പത്തിക രംഗത്തിലെ നട്ടെല്ലായി കണക്കാക്കുന്നത്. ഇപ്പോൾ ഓഹരി വിപണി എടുത്തു നോക്കിയാൽ കാണാം, അമേരിക്ക തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളും അതിൽ വീണിരിക്കുന്നു. മറിച്ച് ചൈനയോ ഓഹരി വിപണിയിൽ കാര്യമായിട്ടുള്ള നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയുന്നുമുണ്ട്. മാത്രമല്ല ചൈനയ്ക്ക് തിരിച്ചടികൾ ഒന്നും ഉണ്ടാകുന്നുമില്ല. ഈ സമയത്ത് ലോകത്ത് ഒരു പ്രൊഡക്റ്റുകളുടെ ആവശ്യം വരുന്നു. ലോക്ക്ഡൗൺ കാരണം ഒരു പ്രവർത്തനവും നടക്കാതെ വരുമ്പോൾ ലോകത്ത് ക്ഷാമം നേരിടുന്നു. അപ്പോൾ ചൈന അവരുടെ പ്രൊഡക്റ്റുകൾ വിപണിയിൽ ഇറക്കി ആഗോള വിപണി പിടിച്ചെടുക്കുന്നു. ഇതുമൂലം ചൈനയുടെ നയങ്ങൾ ലോകത്ത് നടപ്പിൽ വരുത്തുവാനും സാധിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിനനുകൂലവുമാണ്. ഈ വൈറസ് മൂലം ചൈന തകരമെന്ന് വിചാരിക്കുന്നിടത്ത് അമേരിക്കയാണ് തകരുന്നത്. ചൈന രോഗത്തിൽ മുക്തി നേടുന്നത് മൂലം മറ്റുള്ള രാജ്യങ്ങൾക്ക് ചൈനയുടെ വിശ്വാസം ഉടലെടുക്കുകയും ചൈനയെ ഉയർത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇത് വെറും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതല്ല, സാമ്പത്തിക രംഗത്തെ കണക്കുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുകൊണ്ട് ഉണ്ടായ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ലോകത്തെ വരാൻ പോകുന്ന ആവശ്യകത, അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ മനസ്സിലാക്കുന്നത് ചൈന ഇതിനോടകം അവരുടെ രാജ്യത്ത് വൻ തോതിൽ ഉൽപ്പാദനം നടത്തിയിട്ടുണ്ടാകും എന്നത് തന്നെയാണ്. സമയമാകുമ്പോൾ ചൈന വിവിധ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് ആ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതുമായി വലിയ ലാഭം ചൈന ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്നത് ചൈനീസ് യുഗമായിരിക്കും. അതിന് അവർ വിദഗ്ധമായി ഒരു വൈറസിനെ ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. ഇനി ചൈനയ്ക്ക് ഒരു ധൈര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ മറ്റേതെങ്കിലും രാജ്യം തങ്ങൾക്കെതിരെ വൈറസിനെ ഉപയോഗിച്ച് ഒരാക്രമണം നടത്തിയാൽ അത് നേരിടാനുള്ള ശേഷിയും തങ്ങൾക്കുണ്ട് എന്നവർ തെളിയിച്ചു. അതേസമയത്ത് ഒരു നിസാര വൈറസ് ഉണ്ടെങ്കിൽ അമേരിക്ക അടക്കമുള്ള വൻ ശക്തികളെ പോലും തകർത്തയിപ്പണമാക്കാൻ കഴിയുമെന്ന ഒരു ധൈര്യവും അവർക്കുണ്ടായി. സോ ഇനി വരാൻ പോകുന്നത് യുദ്ധങ്ങൾ ആയുധങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ടാകില്ല, അതുപോലുള്ള മാരകമായ വൈറസുകൾ കൊണ്ടായിരിക്കും. അവരുടെ ഉത്തമ തുടക്കം തന്നെയാണ് ചൈന ഇട്ടിരിക്കുന്നത്. എൻ്റെ കണക്കുകൾ വിശ്വാസങ്ങളനുസരിച്ച് ചൈനയുടെ കളികൾ തന്നെയാണ് കൊറോണക്ക് പിന്നിലെന്ന് തന്നെയാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതിലൂടെ യോജിക്കുന്നവർക്ക് ലൈക്കിലൂടെയും വിയോജിക്കുന്നവർക്ക് ഡിസ്ലൈക്കിലൂടെയും അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്.